السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله. أما بعد، കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും. ഒരു മണിക്കൂർ തികയാൻ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ നടുവിലിരിക്കുന്ന വളണ്ടിയർ സൂചന നൽകി. മുസ്ലിയാർ തികഞ്ഞ മാന്യതയോടെ കൃത്യസമയത്ത് പ്രസംഗം നിർത്തി. ഡോക്ടർ ഹബീബ് തുടർന്ന് 2 മിനിറ്റ് സംസാരിച്ചു. ശാന്തത കൈവിടാതിരിക്കാൻ സദസ്സിന് ഒരിക്കൽ കൂടി അറിയിപ്പ് നൽകി. എന്നെ പ്രസംഗത്തിനായി ക്ഷണിച്ചു. മുസ്ലിയാർ സ്റ്റേജിൽ തന്നെയുണ്ട്. പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ മുസ്ലിയാരുടെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. മുസ്ലിയാർ വിനയത്തിൻ്റെ ചിരിയോടെ എന്നോടും 2 വാക്ക്. ആളുകൾ അന്തം വിട്ടു. ഇതെന്ത് തമാശ! ചിലർക്ക് ഇതൊരു ഒത്തുകളിയാണോ എന്ന് സംശയം തോന്നിയിരിക്കാം. പക്ഷേ ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ 2 ഇടത്ത് ഖുർആൻ ആയത്തുകൾ ഉദ്ധരിച്ചതിൽ വലിയ തെറ്റ് വന്നിരിക്കുന്നു. ആ കാര്യമാണ് ചെവിയിൽ ഞാൻ ഉണർത്തിയത്. തുടർന്ന് ഒരു ചോദ്യവും. ഇത് ഞാൻ സദസ്സിനോട് പറയണോ? ഒരു വിളറിയ ചിരിയോടെ മുസ്ലിയാർ അത് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അത് പാലിക്കുകയും ചെയ്തു. മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കൈയും കാലും കണ്ണും ചെവിയുമെല്ലാം അള്ളാഹുവാണെന്ന് മുസ്ലിയാർ സമർത്ഥിച്ചുവല്ലോ, ഞാൻ പറഞ്ഞു. ഇതിൽ ബുദ്ധിശൂന്യമായ 2 അപകടങ്ങൾ വന്നിട്ടുണ്ട്. ഷെയ്ഖിൻ്റെ അവയവങ്ങൾ അള്ളാഹുവാണെങ്കിൽ അവയെ നാം ആരാധിക്കേണ്ടി വരുമല്ലോ. ശിവന്റെ ലിംഗവും ദേവിയുടെ യോനിയും ഹിന്ദുക്കൾ ആരാധിക്കുന്നത് പോലെ. ഞാൻ അതിന് തയ്യാറല്ല. ഈ സദസ്സിൽ അത്തരം ഒരു കൃത്യത്തിന് ആരും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മുസ്ലിയാരുടെ കാര്യം എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടതിൽ നിന്നാണ് ഈ സംശയം ഉളവാകുന്നത്. മറ്റൊരു കാര്യം, ഷെയ്ഖ് മരണപ്പെട്ടുവല്ലോ, അതോടെ അദ്ദേഹത്തിൻ്റെ അവയവങ്ങളും. അപ്പോൾ അള്ളാഹു മരിച്ചു എന്ന് പറയാമോ? ഞാനും ഈ സദസ്സും ഇത്ര ഭയങ്കരമായ പാപത്തിന് സന്നദ്ധരല്ല. മുസ്ലിയാരുടെ അവസ്ഥ നമ്മെപ്പോലെയല്ലെന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുമല്ലോ. ഈ ലോകം മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നുവോ അതുപോലെ ഇപ്പോഴുമുണ്ട്. അള്ളാഹുവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതും. അള്ളാഹു മരിച്ചിട്ടില്ല, മരിക്കുകയുമില്ല. അവൻ നിത്യമായി ജീവിച്ചിരിക്കുന്നവനാകുന്നു. എത്ര ഔന്നത്യത്തിൽ എത്തിയെന്ന് കരുതപ്പെടുന്ന മഹാത്മാവിനെയും അള്ളാഹുവിൻ്റെ സത്തയുമായി കൂട്ടിച്ചേർത്ത് പറയുന്നത് അസഹ്യമായ കുഫ്രിയത്ത് തന്നെ. അദ്വൈതവാദം ഹിന്ദുമത ചിന്തയിൽ നിന്നും നമ്മളിലേക്ക് പകർന്നതിൻ്റെ ദോഷഫലങ്ങളാണ് ഇതൊക്കെ. ഖുർആനിലോ ഹദീസിലോ വന്ന ചില വർണ്ണനാ പ്രയോഗങ്ങളുടെ അന്തർധാര നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വന്നാൽ അവിടെ മൗനം ദീക്ഷിക്കലാണ് സത്യവിശ്വാസിയുടെ ധാർമ്മികമറ്റാത്ത. അല്ലാതെ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്ന ഏത് പൈശാചികത്വത്തിനും അനുരൂപമായി വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപിത തത്വത്തിനും ഇസ്ലാമിൻ്റെ മഹിതമായ വ്യതിരിക്തതയ്ക്കും എതിരായി വ്യാഖ്യാനിച്ച് കാട് കയറുകയല്ല വേണ്ടത്. തെളിക്കുന്ന വഴിയിൽ നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിയെ തെളിക്കുക എന്ന നയമാണ് മുസ്ലിയാർ സ്വീകരിച്ചത്. വളണ്ടിയർമാരുടെ മുന്നറിയിപ്പ് ലഭിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗം നിർത്തി. ജനം ശാന്തമായി പിരിഞ്ഞു. ഞാനും മുസ്ലിയാരും സൗഹൃദത്തിൽ ലോഹ്യം പറഞ്ഞു പിരിഞ്ഞു. മതരംഗത്ത് നിലനിൽക്കുന്ന ഭിന്നതയും സംഘർഷവും ലഘൂകരിക്കാൻ ഈ സമ്പ്രദായം ഏറെ ഫലപ്രദമാണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. പലപ്പോഴും പലയിടത്തും ഈ രീതി അനുവർത്തിക്കാൻ ഞാൻ സ്നേഹിതന്മാരെ പ്രേരിപ്പിക്കുകയും അവരത് സ്വീകരിച്ച് വ്യത്യസ്ത ആശയത്തിൻ്റെ വക്താക്കളെ ഒരു വേദിയിൽ ഒരുമിച്ച് കൂട്ടാൻ പരസ്യ പ്രസ്താവനയിലൂടെ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും മുജാഹിദ് പണ്ഡിതന്മാർ മാത്രമാണ് അതിനൊരുങ്ങി വന്നത്. തിരൂർക്കാടും ചാവക്കാടും കരുവാരക്കുണ്ടിലും അരിക്കോട് കുഞ്ഞിയിലും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നു. കുനിയിൽ ജമാഅത്തുകാരെയും മറ്റിടങ്ങളിൽ സുന്നികളെയുമാണ് ഇതിനായി ക്ഷണിച്ചത്. എവിടെയും ആരും ഈ ക്ഷണം സ്വീകരിച്ചെത്തിയില്ല. ചാവക്കാട് വരാമെന്ന് സമ്മതിച്ച മുസ്ലിയാർ സമയത്ത് വരാതിരിക്കുക മാത്രമല്ല, ഒരു കൂട്ടം സുന്നി അനുയായികളെ യോഗസ്ഥലത്തേക്ക് അയച്ച് കൂക്കി വിളിച്ചും ബഹളം വച്ചും യോഗം കലക്കുകയാണ് ചെയ്തത്. കരുവാരക്കുണ്ടിൽ സുന്നികളുടെ വലിയ സ്ഥാപനവും വലിയ നേതാവുമുണ്ട്. അദ്ദേഹത്തെ യോഗ സംഘാടകർ നേരിട്ട് ക്ഷണിച്ചു. അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ ആവശ്യപ്പെട്ടു. ഒന്നിനും അദ്ദേഹം വഴങ്ങിയില്ല. മുജാഹിദ് പണ്ഡിതന്മാർ മാത്രം സംബന്ധിച്ച വമ്പിച്ച യോഗം ശാന്തമായി നടന്നു. തിരൂർക്കാടും ഇതുതന്നെ സംഭവിച്ചു. സുന്നികളുടെ വലിയ നേതാവിൻ്റെ വാസസ്ഥലമാണത്.
ഇദ്ദേഹത്തെ പ്രത്യേകമായും സുന്നി പണ്ഡിതന്മാരെ പൊതുവായും പരസ്യ പ്രസ്താവനയിലൂടെയും ക്ഷണിച്ചു. വെല്ലുവിളി സ്വീകരിക്കുന്നു എന്ന് നോട്ടീസ് ഇറക്കിയ ഒരു സക്കാഫി മുസ്ലിയാർ എത്തുമെന്ന് വിചാരിച്ചു. ആരും വന്നില്ല. യഥാർത്ഥത്തിൽ ആരെയും വെല്ലുവിളിച്ചിരുന്നില്ല, അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. തിരൂർക്കാട് മുജാഹിദ് പണ്ഡിതന്മാരായ അബ്ദുറഹ്മാൻ സലഫി, സി പി ഉമർ സുല്ലമ്മി, അബ്ദുസലാം സുല്ലമ്മി എന്നിവർ ഒമ്പിച്ച് സദസ്സിൽ പ്രസംഗങ്ങൾ നടത്തി. അരീക്കോട് കുനിയിൽ ജമാഅത്ത് അമീർ അവർകളെയാണ് അധ്യക്ഷനായി ക്ഷണിച്ചത്. ഒ അബ്ദുറഹ്മാൻ സാഹിബ്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, വി ഡി അബ്ദുള്ളക്കോയ തങ്ങൾ എന്നിവർ ഈ പരിപാടി അനാവശ്യമാണെന്ന് എഴുതി അയച്ചു. മാത്രമല്ല നോട്ടീസിൽ കാണിച്ച പ്രകാരമുള്ള പരിപാടി ഇന്ന് ഉണ്ടായിരിക്കുകയില്ല എന്നെഴുതിയ ബോർഡുകൾ അങ്ങാടിയുടെ അതിരുകളിലെല്ലാം പ്രദർശിപ്പിച്ച് ആളുകളെ മടക്കി അഴക്കാൻ അവർ ശ്രമം നടത്തി. എന്നിട്ടും ധാരാളം ആളുകൾ പലയിടത്തു നിന്നായി അവിടെ എത്തി. എൻ്റെ അധ്യക്ഷതയിൽ യോഗം ഭംഗിയായി നടന്നു. ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതിനാൽ അധ്യക്ഷ പ്രസംഗം ഞാൻ എഴുതി അച്ചടിപ്പിച്ചു. മറ്റൊരു സുഹൃത്ത് യോഗത്തിൽ അത് വായിച്ചു. മുജാഹിദ് പണ്ഡിതന്മാർ പങ്കെടുത്ത ഒമ്പിച്ച സമ്മേളനം കഴിഞ്ഞ് രണ്ടു നാൾക്ക് ശേഷം ഇത് അനാവശ്യം എന്നെഴുതി അയച്ച ജമാഅത്ത് നേതാക്കൾ കുനിയിൽ അങ്ങാടിയിൽ വന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെയും സാധുവായി എന്നെയും അക്രമമായി ചീത്ത വിളിച്ചു, കലിതുള്ളി. ഒടുവിൽ പ്രഗത്ഭനായ അബ്ദുറഹ്മാൻ സലഫി അവിടെ ചെന്ന് ശരിക്കും കണക്ക് തീർത്തു. എന്തിനായിരുന്നു ഈ തരം വേഷങ്ങൾ? തങ്ങളുടെ ആദർശം സ്വതന്ത്രമായി പ്രസംഗിക്കാൻ ഒരു പൈസ പോലും ചെലവില്ലാതെ വേദിയൊരുക്കി കൊടുത്തിട്ട് അത് നിരസിക്കുകയും മുഖം തിരിക്കുകയും ക്ഷണിച്ചവരെ അസംബന്ധം പറയുകയും പിന്നീട് അതേ സ്ഥലത്ത് തന്നെ വന്ന് പണം ചെലവാക്കി എതിരാളികളെ അധിക്ഷേപിക്കുകയും ഇസ്ലാമിന്റെ പേരിൽ കളവ് വാരിവിതറുകയും ചെയ്യുന്ന നിഷേധാത്മകവും നികൃഷ്ടവുമായ ചെയ്തികൾ സത്യാന്വേഷികളുടെയും സഹനശീലരുടെയും ധൈര്യശാലികളുടെയും മാർഗമല്ലെന്ന് ചിന്തിക്കുന്ന ജനങ്ങൾ കണ്ടറിഞ്ഞു തുടങ്ങിയിരുന്നു. തങ്ങളുടെ കൈവശമുള്ളത് എല്ലാവരും ചേർന്നിരിക്കുന്ന സദസ്സിൽ തുറന്ന് കാണിക്കാൻ കൊള്ളുകയില്ലെന്നുള്ള ഉത്തമ ബോധ്യമാണ് ഭീരുത്വപരമായ ഇത്തരം അനുചിത നീക്കങ്ങൾക്ക് ഇത്തരക്കാരെ പ്രേരിതമാക്കുന്നത്.